നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു. പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ടവകാശം വിനിയോഗിക്കുവാൻ കഴിയാത്ത കോവിഡ് രോഗികൾക്കായി പ്രത്യേക സമയക്രമം ഏർപ്പെടുത്തിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിലാകെയുള്ള 1292 ബൂത്തുകളിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞു. ഇവർക്കാവശ്യമായ ട്രെയിനിംഗ് പൂർത്തിയാക്കി വാഹന സൗകര്യവും ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വോട്ടിംഗ് മെഷീനുമായി പോകുന്ന സെക്ടർ ഓഫീസർമാരെ നിരീക്ഷിക്കുവാൻ ഇ ട്രേസ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 562 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കി. ഇതിന്റെ പരീക്ഷണവും വിജയകരമായി പൂർത്തീകരിച്ചു. കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പോളിംഗ് ദിവസം വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെ മറ്റ് വോട്ടർമാർ പോയ ശേഷം കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാനും അവസരമുള്ളതായി ജില്ലാ ഭരണാധികാരി അറിയിച്ചു. കോവിഡ് ബാധിതരായ വോട്ടർമാരും നിരീക്ഷണത്തിൽ ഇരിക്കുന്നവർക്കുമായി പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ടവകാശം വിനിയോഗിക്കുവാൻ അവസരം അനുവദിച്ചിരുന്നു. ഈ അവസരം വിനിയോഗിക്കുവാൻ കഴിയാതിരുന്നവർക്കായി പ്രത്യേക സമയക്രമം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ പറഞ്ഞു. എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്ത നിര പൂർണ്ണമായും ഒഴിവായ ശേഷം കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിൽ ഇരിക്കുന്നവർക്കും പോളിംഗ് ബൂത്തിൽ ഹാജരായി വോട്ട് രേഖപ്പെടുത്താം. ഇതിനായി വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് മുതൽ അവസരം നൽകും. ഈ സമയത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്ക് ബൂത്തിലെത്തുവാനും ക്യൂ ഒഴിവാകുന്ന ബൂത്തിൽ പ്രവേശിച്ച് വോട്ട് ചെയ്യുവാനും കഴിയുന്നതാണെന്ന് ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ നെറ്റ്.